പാസഞ്ചർ പകുതി നല്ലത് പകുതി പോക്കുക, അതേപോലെ ഓട്ടോ മേഖലയും പകുതി ഡ്രൈവർമാർ നല്ലത് പകുതി പോകും. അസോസിയേഷന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് എന്ത് ഹെൽപ്പാ നമുക്ക് കിട്ടേണ്ടത്? ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഇവിടെ ഓടുന്ന വണ്ടി അല്ലാതെ കൊണ്ടാണ്. അതായത് ഇവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള കോർപ്പറേഷൻ അധികാരികൾ നമുക്ക് യാതൊരുവിധ സഹായം ചെയ്തിരുന്നില്ല. അതാരെ സഹായിക്കല്, അതിൽ ഓട്ടോ ഡ്രൈവർമാരുടെ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തെ എല്ലാം സർക്കാർ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ. മോട്ടോർ തൊഴിലാളി ക്ഷേമത്തിൽ സർക്കാരിന്റെ വിഹിതമില്ല, ഒരു ഉറുപ്പിക പോലും. ഒരുപാട് നേരം ഇരുന്ന് പോരാടിക്കാനും. സിനിമകളിലും സീരീസുകളിൽ നിന്നൊക്കെയായി നമ്മൾ ഓട്ടോക്കാരുടെ പല ജീവിതവും കാണാറുണ്ട്. അതിൽ നിന്നുമൊക്കെ അപ്പുറം അവർക്ക് പലതും പറയാനുണ്ടാവും, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, മാറ്റേണ്ടതായിട്ടും കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഔട്ട്സ്പോക്കൺ ഉള്ളത് കണ്ണൂരിലെ ഓട്ടോ സ്റ്റാൻഡിലാണ്. നമുക്ക് ഇന്ന് അവരിൽ നിന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇവിടെ ഏകദേശം 5000-6000 വണ്ടി ഓടുന്നുണ്ട്. നമ്പർ ഇല്ലാതെയും നമ്പർ ഉള്ളതും പണി വളരെ കുറവാണ്. പിന്നെ മൊത്തം പ്രശ്നം ഈ പെർമിറ്റാണ്, കെഎംസി പ്രശ്നം. ഈ കോർപ്പറേഷൻ പരിധി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീറ്ററും പകുതി ഇപ്പോൾ നമ്മൾ താഴെ ചൊവ്വാ. ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ചാൽ മീറ്ററും പകുതി നമ്മൾ വാങ്ങാം. 50 രൂപ ഉണ്ടെങ്കിൽ 75 രൂപ നമ്മൾ കണ്ണൂരിൽ നിന്ന്. അപ്പോൾ താഴെ ചൊവ്വക്ക് നേരിട്ട് അവിടെ നിങ്ങൾ വണ്ടി പിടിച്ചാൽ അവർ അപ്പ് ആൻഡ് ഡൗണാണ് മേടിക്കും. 75 ഉണ്ടെങ്കിൽ 150 രൂപ മേടിക്കും. നമ്മൾ നേരെ പകുതിയാണ് വാങ്ങുന്നത്. പാസഞ്ചർ പകുതി നല്ലത് പകുതി പോക്കുക, അതേപോലെ ഓട്ടോ മേഖലയും പകുതി ഡ്രൈവർമാർ നല്ലത് പകുതി പോക്കുക. 5 പേരുള്ള 5 ടൈപ്പാണ്, അതുപോലെയാണ് ഇവിടുത്തെ നിലപാട്. ഞാൻ 15 വർഷമായി ഓട്ടർസ് എടുക്കുന്നു, 5 വർഷത്തോളമായി ഓട്ടർസ് എടുക്കാണ്ട്. ഇപ്പം ജോലി ചെയ്യാൻ കഴിയാതെ ഓട്ടർസക്കാരെല്ലാം ഓട്ടർസ വീട്ടിൽ വെച്ചിട്ട് ഓരോ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത്. അസോസിയേഷൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് എന്ത് ഹെൽപ്പാണ് നമുക്ക് കിട്ടേണ്ടത്? ഒന്നുമില്ല, എളുപ്പമൊന്നുമില്ല. നമ്മൾ രാവിലെ വരിക, വൈകുന്നേരം ഓടുക, എന്തെങ്കിലും 1500 രൂപ ആയാൽ ആയി, അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി അല്ലേ മീറ്റർ ഇടാത്തത്, അത് നേരത്തെ പറഞ്ഞതുപോലത്തെ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാരാണ് മീറ്റർ ഇടാത്തത്. അത് ഈ പഞ്ചായത്തിൽ പോകുന്ന വണ്ടിക്കാർ ആരും മീറ്റർ ഇടാറില്ല. പൊതുവെ യാത്രക്കാർ ചില ടൈം പൈസ കൂടുതൽ വാങ്ങുന്നതല്ല മറിച്ച് പ്രശ്നം. ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഇവിടെ ഓടുന്ന വണ്ടി അല്ലാതെ കൊണ്ടാണ്. അവർക്ക് നമ്പറൊന്നുമില്ല, അവർ വന്നെങ്കിൽ അങ്ങനെ അതിലേലും നടത്തിയിട്ട് നമ്മൾ ലൈനിൻ്റെ വെക്കൂല, അവർ പുറത്തു കൂടി അന്ന് എടുക്കുക. ട്രേഡ് യൂണിയൻ അതാത് സമയത്ത് ഇടപെടുന്നുണ്ട്, പക്ഷേ മുനിസിപ്പൽ അധികൃതർ എന്നെ അനുവാദികമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുന്നില്ല. രാമചന്ദ്രൻ കടന്നപ്പോൾ ഈ ഫണ്ട് അനുവദിച്ചിരുന്നു, ആധുനിക സൗകര്യത്തോടുകൂടി ഒരു സ്റ്റാറ്റ് ഇവിടെ പണിയാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ നേരത്തെ അധികാരികൾ പറഞ്ഞത് ഇവിടെ അത്തരം സൗകര്യങ്ങളില്ല പണിയാൻ, ആ ഫണ്ട് ലാപ്സാവായത്. നമ്മുടെ സർക്കാരാണ് നമുക്ക് കൈത്താങ്ങായിരിക്കുന്നത്, ഇവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള കോർപ്പറേഷൻ അധികാരികൾ നമുക്ക് യാതൊരുവിധ സഹായം ചെയ്തിരുന്നില്ല. എല്ലാ സ്റ്റാൻഡുകളും സ്റ്റാൻഡ് ബോർഡില്ല, പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഓട്ടോറിക്ഷ ഓടി വരുമ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാതൊരു പാർക്ക് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിൽ കൂടി ഇവിടെ സംജാതമായിരിക്കുകയാണ്. ഒരു ദിവസം ഒരു 1000 രൂപ 1500 രൂപ പണി എടുത്തു കഴിഞ്ഞാൽ അതിൽ 10-400 രൂപ ഡീസൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ അടിക്കടി ഡീസലും പെട്രോളിൻ്റെ വില വർദ്ധിച്ചുള്ള അവസ്ഥയല്ലേ. അതിന് പുറമെ നമ്മളെ ഈ കണ്ണൂർ നഗരത്തിലുള്ള റോഡിൻ്റെ ശോചനീയ അവസ്ഥ, അത് വളരെ ദുഃഖകരമാണ്. നമ്മൾ എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി കൊണ്ടുപോകുന്ന മേഖലയിലേക്ക്. ലോകത്തെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരെ സഹായിക്കൽ, അതിൽ ഓട്ടോ ഡ്രൈവർമാരുടെ മേഖലയാണ് ഏറ്റവും കൂടുതൽ. ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തെ എല്ലാം സർക്കാർ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, മാസ ശമ്പളക്കാർ പ്രശ്നങ്ങളോടെ താല്പര്യമുണ്ട്. തൊഴിൽ മേഖലയെല്ലാം വളരെ വിശ്വസിക്കുക. പക്ഷേ കണ്ണൂർ ടൗണിൽ ഓട്ടോറിക്ഷകൾ പ്രത്യേകിച്ച് ഈ മഞ്ഞടിച്ച് മീറ്റർ എവിടെ കയറിയാലും മീറ്റർ ഇടും. ചില സ്ഥലങ്ങളുണ്ട് അത് ആർക്കും മുതലാകത്തെ നമ്മൾ 2-3 രൂപയ്ക്ക് ചോദിക്കും, അത്രയല്ലാണ്ട് വേറെ ഒന്നുമില്ല. മിനിമം ചാർജിന് ശേഷം വരുന്ന തുകയുടെ 50% മാത്രമേ പകൽ വാങ്ങാൻ പാടുള്ളൂ. ഓരോ കിലോമീറ്ററും 15 കിട്ടുന്നില്ല, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 7 രൂപ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. 15 വർഷം കഴിഞ്ഞ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് മാത്രമാണ് നിരോധനം, ഇപ്പോഴും നിരോധനം തന്നെയാണ് കൊടരുന്നത്. മിക്കവാറും എല്ലാ ക്ഷേമതിയിലും സർക്കാരിൻ്റെ വിഹിതമുണ്ട്. മോട്ടോർ തൊഴിലാളി ക്ഷേമതിയിൽ സർക്കാരിൻ്റെ വിഹിതമില്ല, ഒരു ഉറുപ്പിക പോലുമില്ല. മീറ്ററിൽ തന്നെ ചാർജ് വ്യക്തമായിട്ട് തെളിയുന്ന, അല്ലെങ്കിൽ എവിടെ പോയാൽ ആ സ്ഥലത്ത് വരെ എത്തുന്നത് ചാർജ് എത്രയാണ്, അതുപോലെ തന്നെ ആ വണ്ടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ തിരിച്ചു വരുന്ന ചാർജ് അടക്കം ഈ മീറ്ററിൽ തെളിയുന്ന തരത്തിൽ പുതിയ സംവിധാനം ഈ മീറ്ററിൽ രേഖപ്പെടുത്തുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഈ ചാർജ് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ, പരാതികളൊക്കെ പരിഹരിക്കാൻ കഴിയും. അതും വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മിനിമം ചാർജ് 30 രൂപ ഓട്ടോ ആയിരിക്കും കിട്ടുക. ഭാഗ്യവശാൽ
ചിലപ്പോൾ ഒരു ലോങ് കിട്ടും. നമുക്ക് ചിലവിനുള്ള പൈസ ഒന്നും ഒത്തൂല. പിന്നെ കിട്ടിയതും കൊണ്ട് പോകും. ഒരുപാട് നേരം ഇരുന്ന് ബോറടിക്കും. വെയിലത്ത് വെച്ചിട്ടാണ് ഓടുന്നെങ്കിലും നമുക്ക് വേറെ തണലിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം വണ്ടിയിൽ ഭയങ്കര വെയിലായിരിക്കും. ചില സമയത്ത് ബോറടിക്കും. എന്താ ചെയ്യുക, പണിയെടുക്കണ്ടേ? അഭിപ്രായങ്ങൾ തേടിയുള്ള ഔട്ട്സ്പോക്കന്റെ യാത്ര ഇവിടെ തീരുന്നില്ല. മറ്റ് വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.